എല്ലാവർക്കും മലയാളം വായനാ മുറിയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു കഥയോ പുസ്തകങ്ങളെ പറ്റിയോ അല്ലാട്ടോ ഒമിക്രോൺ വൈറസിനെ പറ്റിയാണ് എന്താണ് ഒമിക്രോൺ വൈറസ് ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ പുതിയ കോവിഡ് നയൻറ്റീൻ വകഭേദമാണ് ഒമിക്രോൺ വൈറസ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്പിലും ഹോങ്കോങ്ങിലും ഒമിക്രോൺ എന്നറിയപ്പെടുന്ന പുതിയ വൈറസ് പത്തൊമ്പത് വകഭേദം കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് ഒമിക്രോൺ വകഭേദം ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ പുതിയ നോവൽ കൊറോണ വൈറസ് വകഭേദമാണ് ഒമിക്രോൺ ഗ്രീക്ക് അക്ഷരമാലയിലെ പതിനഞ്ചാമത്തെ അക്ഷരമായ ഒമിക്രോൺ ആണ് ബി ഒന്ന് അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് എന്ന പുതിയ വകഭേദത്തിന് നൽകിയിരിക്കുന്ന പേര് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നിന് ബോട്സ്വാനിയിലാണ് ഈ വകഭേദം ആദ്യമായി കണ്ടെത്തിയത് ചൈനയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടെത്തിയ നോവൽ കൊറോണ വൈറസിൽ നിന്ന് ഒട്ടേറെ തവണ മാറ്റം സംഭവിച്ചാണ് ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ പല രാജ്യങ്ങളിലും കോവിഡ് നയൻറ്റീൻ വ്യാപനം വളരെ കുറഞ്ഞ നിലയിലാണെങ്കിലും ഒമിക്രോൺ വകഭേദം പടർന്നു പിടിച്ചാൽ വീണ്ടും കേസുകൾ കുത്തനെ ഉയരുമോ എന്നാണ് ആശങ്കപ്പെടുന്നത് ഒമിക്രോണിൻ്റെ ആശങ്കപ്പെടേണ്ട വകഭേദമായി പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന സാഹചര്യം വിലയി വിലയിരുത്താൻ അടിയന്തര യോഗവും ചേർന്നിട്ടുണ്ട് ഈ വകഭേദത്തിന് പലവട്ടം മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇതിൽ ചിലത് ആശങ്കാജനകമാണ് ലോകാരോഗ്യ സംഘടന പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം പുതിയ വൈറസ് വകഭേദത്തിന് എത്രത്തോളം വ്യാപനശേഷിയുണ്ടെന്ന് വ്യക്തമാക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു പല തവണ മാറ്റം സംഭവിക്കുകയും കൂടുതൽ രോഗവ്യാപനമോ രോഗതീവ്രതയോ സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യുന്ന വൈറസ് വകഭേദങ്ങളെയാണ് ആശങ്കപ്പെടേണ്ട വകഭേദമായി മുദ്രകുത്തുന്നത് കൂടാതെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെയും വാക്സിനുകളെയും മറികടക്കാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യവും നമ്മൾ പരിഗണിക്കണം കോവിഡ് പത്തൊൻപത് കേസുകൾ കുറഞ്ഞു നിന്നിരുന്ന ദക്ഷിണാഫ്രിക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ കേസുകളുടെ എണ്ണം ഉയരാൻ പുതിയ വകഭേദം കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുതിയ വകഭേദം വാക്സിനെ മറികടക്കുമോ എന്നാണ് പല വിദഗ്ധരും പറയുന്നത് വാക്സിൻ ഒമിക്രോൺ വകഭേദത്തിനെതിരെ ഗുണം ചെയ്യില്ലെന്ന് ഏകദേശം ഉറപ്പാണെന്ന് യു കെയിലെ ഒരു മുതിർന്ന ആരോഗ്യ വിദഗ് വിദഗ്ധൻ ബി ബി സിയോട് പറഞ്ഞു പുതിയ വൈറസ് വകഭേദത്തിന് വരവ് ആശങ്ക സൃഷ്ടിക്കുന്നതാണെങ്കിലും ഇത് ലോക അവസാനമൊന്നുമല്ലെന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാല വിദഗ്ധൻ പ്രൊഫസർ ജെയിംസ് നായ്സ്മിത്ത് പറയുന്നത് അതേസമയം ദക്ഷിണാഫ്രിക്കയിൽ പെട്ടെന്ന് വൈറസ് പടര പടരാനുള്ള കാരണം അവിടെ ഇരുപത്തിനാല് ശതമാനം പേർ മാത്രമാണ് വാക്സിൻ സ്വീകരിച്ചത് എന്ന കാരണം കൊണ്ടാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ വകഭേദത്തിനെതിരെ വാക്സിൻ ഫലപ്രദമാണോ എന്നറിയാൻ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ അമൃത്താൻ മറക്കരുത് അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി